ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ, സ്കൂളുകളിൽ അപ്ലൈ ചെയ്യേണ്ടതും സ്കൂളിലേക്ക് കിട്ടേണ്ടതും എങ്ങനെയാണ് എന്നതിനൊക്കെ കുറിച്ച്. ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടില്ല, ഒരു രണ്ട് മൂന്ന് മൂന്നോ നാലോ വീഡിയോസ് ഉണ്ട് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. പലരും ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്, അത് ഓൾറെഡി ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അതേ വീഡിയോയുടെ ലിങ്ക് എടുത്തിട്ട് അതിനെല്ലാം മറുപടി തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ട് ആണ് ഈ വീഡിയോ. എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ നിങ്ങളുടെ ഒരുവിധം ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്തും. നിങ്ങൾ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ലാസ്റ്റ് വന്ന ക്വസ്റ്റ്യൻസ് വരെ അത് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ്, സ്കൂൾ സമയം എങ്ങനെയാണ്, ഏതെല്ലാം ദിവസങ്ങളിലാണ് ക്ലാസ് ഉണ്ടാവുക? സ്കൂൾ സമയം എന്ന് പറഞ്ഞാൽ ശരിക്കും സൗദി അറേബ്യയിൽ സ്കൂളിലെ സമയം 6.5 മണിക്കൂറാണ്. 8 മണി മുതൽ 2 മണി വരെ അല്ലെങ്കിൽ 2.5 വരെയുള്ള സ്കൂളുണ്ട്. ചില സ്കൂളുകളൊക്കെ 8 മണി മുതൽ 2 മണി വരെ, ചില സ്കൂളുകൾ 7 മണി മുതൽ 1 മണി വരെയുള്ള സ്കൂളുണ്ട്. 7 മുതൽ 1.5 വരെ. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂള് നമുക്ക് 7 മണി മുതൽ 2.5 വരെയാണ് നമ്മുടെ സ്കൂൾ സമയം. അതല്ലാതെ ചില സ്കൂളുകൾ അമേരിക്കൻ ബ്രിട്ടീഷ് സ്കൂളുകളാണ് അധികം ഉള്ളത്. അവർക്ക് 7 തുടങ്ങിയിട്ട് ഒരു എന്താ 3:30 വരെയൊക്കെ സ്കൂൾ സമയമുണ്ട്. അപ്പോൾ അവർക്ക് അതിന് അനുസരിച്ച് നല്ല സാലറിയും കൊടുക്കുന്ന സ്കൂളല്ലേ. പിന്നെ ഇന്ത്യൻ സ്കൂൾ എന്ന് പറയുമ്പോൾ ഗേൾസ് സെക്ഷനിൽ 7:15 തുടങ്ങിയിട്ട് 1:30 വരെയാണ്, ബോയ്സ് സെക്ഷന് 9:30 to 3:30 വരെയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യന്, കുട്ടികളെ നമ്മൾ അടിച്ചാലോ അവർ പരാതി കൊടുത്താലോ നമ്മളെ പോലീസ് പിടിക്കുമെന്ന് കേട്ടത് സത്യമാണ്? ഒരാളെ മെസ്സേജ് ആയിരുന്നു. അപ്പോൾ ബുദ്ധിമുട്ടല്ലേ അവിടെ ടീച്ചറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാം? അങ്ങനെയൊന്നുമില്ല, ഇവിടെ എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഉണ്ട്, അവിടെ പോയിട്ടാണ് ചില പാരൻസ് കംപ്ലയിൻറ്റ് കൊടുക്കും. അപ്പോൾ പിന്നെ സ്കൂളിൽ വന്നിട്ട് അങ്ങനെ എല്ലാവരും ഒന്നും ചെയ്യില്ല. ഏതെങ്കിലുമൊക്കെ സ്കൂളിൽ നടക്കുന്നെങ്കിൽ അവർ സ്കൂളിനെല്ലാം വന്നിട്ടാണ് അന്വേഷിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്താണെന്നുള്ളത്, അവർ സ്കൂളാണ് അതിൽ ഇടപെടുന്നത്. അല്ല, കാര്യമായിട്ട് നമ്മൾ പിന്നെ കുട്ടികളെ പിടിച്ച് തല്ലാനൊന്നും പോവില്ലല്ലോ. ഇവിടെ അങ്ങനെ അടിക്കുന്ന ഇതും കുട്ടികളെ ടച്ച് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല സ്കൂളിൽ കേട്ടോ. നമ്മൾ പഠിപ്പിക്കുന്നു പോരുന്നു. അപ്പോൾ അങ്ങനെ നല്ല പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ഭയങ്കര നമ്മൾ ഇന്ത്യൻ സ്കൂളിലൊക്കെ ചെയ്യുന്ന പോലെ അടിക്കാനും ഇതിനൊക്കെ നിന്നാൽ പിന്നെ നമ്മൾക്ക് ചിലപ്പോൾ സൗദിയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നില്ല. അവർ നമ്മുടെ ലൈസൻസൊക്കെ കട്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഞാൻ അറിഞ്ഞതായിട്ട് എനിക്കറിയില്ല. അങ്ങനെയല്ല, ആരും കുട്ടികൾ അടിക്കാനൊന്നും പോവാറില്ല. അടുത്തത്, സ്വന്തം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നമ്മൾക്ക് ടീച്ചറാവാൻ പറ്റില്ല എന്ന് കേട്ടത് സത്യമാണോ? അങ്ങനെയൊന്നുമില്ല, നമുക്കും നമ്മുടെ മക്കൾക്കും ഒരേ സ്കൂളിൽ, നമുക്ക് വർക്കും ചെയ്യാം മക്കൾക്ക് പഠിക്കുകയും ചെയ്യാം. അടുത്തത്, അവിടെ സ്കൂളിൽ ക്യാൻറ്റീൻ നടത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്, അതിന് ഞാൻ പ്രത്യേകം ലൈസൻസ് എടുക്കേണ്ടതുണ്ടോ? നിങ്ങൾ വിസയിൽ വന്നിട്ട് ഇക്കാമുള്ള ആളാവണം ഫസ്റ്റ്. എന്നിട്ട് ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും, ലേഡീസിനും എല്ലാവർക്കും ഇവിടെ ബിസിനസ് തുടങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് സൗദിയിൽ. അങ്ങനെയൊരു സംഭവമുണ്ട്. പക്ഷേ സ്കൂളിനകത്ത് ക്യാൻറ്റീൻ സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾ ആ സ്കൂൾ മാനേജ്മെൻറ്റുമായിട്ടൊന്ന് സംസാരിച്ചാൽ മതി. കുറേ ആളുകൾ ചെയ്യുന്നുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്, പുറത്തുള്ള ആളുകൾ വന്നിട്ട് ക്യാൻറ്റീൻ അകത്ത് നടത്തുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്കൂളുമായിട്ട് നിങ്ങൾ സംസാരിച്ചാൽ അത് ഇതിനുള്ളൊരു മറുപടി കിട്ടും. ആദ്യം നിങ്ങൾ ഇഖാമയുള്ള ഒരാളായിരിക്കണം, സൗദി അറേബ്യയിൽ നിങ്ങളുണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്തത്, സ്കൂളുകളിൽ ടീച്ചറല്ലാത്ത ഏതെല്ലാം പോസ്റ്റുകളിലേക്ക് എനിക്ക് അപ്ലൈ ചെയ്യാം? ടീച്ചറല്ലാത്ത പോസ്റ്റ് എന്ന് പറയുമ്പോൾ ലൈബ്രേറിയനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ലൈബ്രേറിയൻസൊക്കെ ഇപ്പോൾ നമ്മളെ ഇന്ത്യൻ, പാകിസ്ഥാനി, മറ്റു നാട്ടുകാരൊക്കെ ഉണ്ട്. പക്ഷേ റിസപ്ഷനിലും പിന്നെ കൗൺസിലർ ഇതെല്ലാം അവർ കൊടുക്കുന്നത് സൗദികൾ തന്നെയാണ് ആ പോസ്റ്റിലൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ മെഡിക്കൽ റൂമിലേക്ക് ഡോക്ടർ, നേഴ്സ് ഇതിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് മെയ്ഡുമാരാണ്, അതൊക്കെ ആഫ്രിക്കൻസും മറ്റ് അറബ്സൊക്കെയാണ് വരുന്നത്. പിന്നെ വരുന്നതാണ് ഫോട്ടോ കോപ്പി എടുക്കുന്നതും കാര്യങ്ങളൊക്കെ, അതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. സ്റ്റേഷനറിയിൽ ബുക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്റ്റേഷനറിയിലേക്ക്, ഫോട്ടോ കോപ്പി, പ്രിൻ്റ് ഔട്ട് ഇതൊക്കെ എടുക്കുന്നതിലേക്ക്, പിന്നെ ലൈബ്രേറിയനായിട്ട്. പിന്നെ ചില സ്കൂളുകളിലൊക്കെ ലൈഫ് സ്കിൽ ടീച്ചറുണ്ട്, അതായത് നമ്മൾ കുക്കിംഗ്, ആർട്ട്, ക്രാഫ്റ്റ് ഇതിലൊക്കെ നിങ്ങൾ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അടുത്തത്, നോൺ മുസ്ലിം ടീച്ചർമാരെ സൗദി അറേബ്യയിലെ സ്കൂളുകളിൽ എടുക്കില്ല എന്ന് കേട്ടത് സത്യമാണോ? ഇത് നിങ്ങൾ എവിടുന്നാണ് കേട്ടതെന്നറിയില്ല, ഒരിക്കലും ഇത് സത്യമല്ല.
ഇവിടെ അങ്ങനെ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ അങ്ങനത്തെ നമ്മുടെ ഒരു BJP നയമൊന്നും സൗദി അറേബ്യയിലില്ല. ഇവിടെ ഏതാളുകൾക്കും നിങ്ങൾ ക്വാളിഫൈഡ് ആവണം, നിങ്ങളെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് ആവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് പഠിപ്പിക്കാനും പറ്റുമെങ്കിൽ ആർക്കും ഇവിടെ ടീച്ചറായിട്ട് ജോലി ചെയ്യാം. അല്ലാതെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വെറുതെ പറഞ്ഞ് ആളുകൾ പരത്തി ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ഇവിടെ ടീച്ചർമാർക്ക് ക്ലാസ് എടുക്കുമ്പോഴും അപായ നിർബന്ധമാണോ? സ്കൂളിലേക്ക് അപായ ഇവിടെ നിർബന്ധമല്ല. സ്കൂളിലല്ല, പുറത്തും ഇപ്പോൾ സൗദി അറേബ്യയിൽ അപായ നിർബന്ധമല്ല. നമുക്ക് അപായ വേണ്ടവർക്ക്, പല ആളുകൾക്കും അപായ കംഫർട്ടബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അപായ വെയർ ചെയ്യുന്നവരാണ്. അല്ലെങ്കിൽ നമുക്ക് സാധാ നാട്ടിലെ പോലെ ചുരിദാറോ അല്ലെങ്കിൽ പാൻറ്റോ എങ്ങനെയാണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ്, അതെടുത്ത് പുറത്തും പോവാം. പക്ഷെ സ്കൂളുകളിലാവുമ്പോൾ സ്കൂളിനൊരു ഡ്രസ് കോഡ് ഉണ്ട്, അപായയല്ല. സ്കൂളിൻ്റെ ഒരു യൂണിഫോം ഉണ്ടാവും, ചിലപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും, ചിലപ്പോൾ കളർ ഷർട്ടും സ്കേർട്ട് അത് പാൻറ്റ്, അത് അവരുടെ സ്കൂൾ പോളിസിയിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും. ടീച്ചേഴ്സിൻ്റെ യൂണിഫോമും കുട്ടികളുടെ യൂണിഫോം, ആ യൂണിഫോം നമ്മൾ നാട്ടിലാണെങ്കിലും ഇടണ്ടേ? അത് സൗദി അറേബ്യയിലുണ്ട്. അപായ എന്ന് പറഞ്ഞാൽ ചിലർ, നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇപ്പോൾ യൂണിഫോമിൽ ആരും നേരെ സ്കൂളിലേക്ക് പോകുന്നത് കണ്ടിട്ടില്ല. അപ്പം നമ്മൾ അപായ ഇട്ടിട്ട് പോവും. സ്കൂളിൽ ചെന്നാൽ അപായ റിമൂവ് ചെയ്തിട്ട് സ്കൂൾ യൂണിഫോമിലാവണം. കുട്ടികളും ടീച്ചേഴ്സും സ്കൂൾ യൂണിഫോമിലാകണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. അടുത്തത്, സ്കൂൾ ഹോസ്റ്റലുകളിൽ ടീച്ചർമാർക്ക് അക്കമഡേഷൻ കിട്ടുമോ? ഇവിടെ അങ്ങനെ ഹോസ്റ്റലുകളായിട്ടുള്ളൊരു സംഭവമൊന്നുമില്ല. ഇവിടെ നല്ല വലിയ നല്ല സാലറി ഒക്കെ കൊടുക്കുന്ന അമേരിക്കൻ, ബ്രിട്ടീഷ് സ്കൂളുകളുണ്ട് എന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവർ അക്കമഡേഷൻ കൊടുക്കും ടീച്ചർക്ക്, അത് ഹോസ്റ്റലായിട്ടല്ല. നമുക്ക് സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് അവർ തരും, അതിലെല്ലാത് ഫർണിച്ചറും ഇലക്ട്രോണിക്സും എല്ലാം അതിനകത്ത് ഉണ്ടാവും. അല്ലാതെ നമ്മൾ കുട്ടികളും ടീച്ചേഴ്സും ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റി അങ്ങനെയൊന്ന് സൗദി അറേബ്യയിൽ ഇതുവരെ കേട്ടിട്ടില്ല. ഓക്കെ, അടുത്തത്, ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചുള്ള സ്കൂൾ സൗദി അറേബ്യയിലില്ലേ? അമേരിക്കൻ ഇൻ്റർനാഷണൽ സ്കൂളിൽ അങ്ങനെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനവിടെ വർക്ക് ചെയ്തിട്ടില്ല. അതുപോലെ ബ്രിട്ടീഷ് സ്കൂളിലും ഈ രണ്ട് സ്കൂളിലും അങ്ങനെ ബോയ്സ് ആൻഡ് ഗേൾസ് കോ എഡ്യൂക്കേഷൻ ആണെന്ന് കേട്ടു. അല്ലാത്ത എല്ലാ സ്കൂളുകളിലും ബോയ്സ് സെക്ഷൻ ഗേൾസ് സെക്ഷൻ എൻറ്റയർലി സെപ്പറേറ്റ് ബിൽഡിംഗ് തന്നെയായിരിക്കും. അത് നമ്മുടെ എംബസി സ്കൂളാണെങ്കിൽ, ഇപ്പം നമ്മുടെ എംബസി ഗേൾസ് സ്കൂള് ഒരു സ്ഥലത്താണ്, ബോയ്സ് സ്കൂള് വേറെ സ്ഥലത്താണ്, അതുപോലെ KGയുടെ സ്കൂൾ അവർ വേറെ ബിൽഡിങ്ങിലാണ്. അപ്പോൾ അങ്ങനെ ബോയ്സും ഗേൾസും അധിക സ്കൂളിലും ഒരു 98% ബോയ്സും ഗേൾസും ഒന്നിച്ചല്ല. ബോയ്സ് സ്കൂൾ സെപ്പറേറ്റും ഗേൾസ് സ്കൂൾ സെപ്പറേറ്റുമാണ്. അടുത്തു പോലും ആവില്ല ലൊക്കേഷന്, അധികം സ്കൂളുകളും ഡിഫറെൻ്റ് ലൊക്കേഷനും ആയിരിക്കും. ഓക്കെ, അടുത്തത്, സൗദിയിലെ എല്ലാ സ്കൂളുകളിലും ടീച്ചർമാർക്കും കുട്ടികൾക്കും ഫുഡ് ഫ്രീ ആണോ? നിങ്ങൾ ഓരോന്ന് ഇത് എവിടുന്ന് ആര് പറഞ്ഞതാണെന്നൊന്നും അറിയില്ല. നമ്മളെ നാട്ടിലും ഇല്ലേ ഇങ്ങനെയുള്ള സ്കൂളുകളൊക്കെ, പബ്ലിക് സ്കൂളുകൾ? ചില സ്കൂളുകളിൽ കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അങ്ങനെയുള്ളതൊക്കെ കൊടുക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള സ്കൂളിൽ ടീച്ചർമാർക്കും അത് പിന്നെ കഴിക്കാൻ പറ്റും. അല്ലാതെ എല്ലാ സ്കൂളുകളിലൊന്നും ഇവിടെ ഫുഡ് അങ്ങനെ ഫ്രീ ആയിട്ടൊന്നും കൊടുക്കുന്നില്ല. ക്യാൻറ്റീൻ ഉണ്ടാവും, അപ്പോൾ ലഞ്ച് ടൈമിന് കുട്ടികൾ പോയിട്ട് ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡ് കഴിക്കും. പിന്നെ നാട്ടിലെ പോലെ ലഞ്ച് ഉച്ചയ്ക്ക് നമ്മൾ ചോറൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ കഴിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. കാരണം ഒരു രണ്ടര ലഞ്ചിൻ്റെ സമയമാകുമ്പോഴേക്ക് നമ്മൾ വീട്ടിലെത്തും. പിന്നെ സ്കൂളുകളുണ്ട് ഫുഡൊക്കെ കൊടുക്കുന്ന, അമേരിക്കൻ ബ്രിട്ടീഷ് സ്കൂളുകളുണ്ട്, അവിടെ ടീച്ചേഴ്സിനും ഫുഡ് ഫ്രീ ആയിരിക്കും. പക്ഷേ നിങ്ങൾ എല്ലാ സ്കൂളുകളിലും ഫുഡൊക്കെ ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾ എവിടുന്ന കേട്ടതെന്നറിയില്ല കേട്ടോ, അങ്ങനെയല്ല കേട്ടോ. ഇംഗ്ലീഷിൻ്റെ ടീച്ചർക്കാണോ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുക? അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും നോക്കിയിട്ടാണ് അധികം സ്കൂൾ നമുക്ക് സാലറി തരിക. പിന്നെ ഏത് ക്ലാസ്സിലാണോ നമ്മൾ പഠിപ്പിക്കുന്നത്, ഹൈസ്കൂളാണോ മിഡിൽ സ്കൂളാണോ KG ആണോ, അങ്ങനെ നോക്കിയിട്ടാണ് സാലറി കൊടുക്കുക. പിന്നെ നമ്മളെ ഡിഗ്രീസ് UK അതുപോലെ US ഒക്കെ ഉള്ള, അവിടെ നിന്നൊക്കെയാണ് ഡിഗ്രി എടുത്തവരെങ്കിൽ അവർക്ക് നല്ല സാലറി കിട്ടും. പിന്നെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം, ഇംഗ്ലീഷ് ടീച്ചേഴ്സിനൊക്കെ അധികം നല്ല ടോപ്പ് സ്കൂൾസ് അമേരിക്കൻ ബ്രിട്ടീഷ് സ്കൂളുകളൊക്കെ നാറ്റീവ് സ്പീക്കേഴ്സ്, അതായത് ഇംഗ്ലീഷ് നാടുകളിൽ നിന്നുള്ള ആളുകളെയാണ് അവർ നോക്കുക. നമ്മളങ്ങനെ പൊതുവെ അവരെടുക്കാറില്ല കേട്ടോ. കാരണം നമ്മളെ നാട്ടിലൊക്കെ നല്ല ടോപ്പ് സ്കൂളിൽ മലയാളം പഠിപ്പിക്കാൻ വേറെ നാട്ടിലെ മലയാളി ടീച്ചർമാരെ അവരെടുക്കുമോ? നല്ല നമ്മളെ മദർ ടങ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ അവർ തന്നെയല്ലേ എടുക്കുക. അതുപോലെ അമേരിക്കൻ ബ്രിട്ടീഷ് സ്കൂളിൽ അവരുടെ മദർ ടങ് അല്ലേ,
അവരവരുടെ ആളുകൾ തന്നെ അതിനെടുക്കുക. പിന്നെ ഇന്ത്യൻ പാകിസ്ഥാനി അങ്ങനെ നമ്മളെ ആളുകൾ റൺ ചെയ്യുന്ന സ്കൂളുണ്ട്, ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളുകൾ, മറ്റ് സ്കൂളുകൾ, അവിടെയൊക്കെ ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെടുക്കും. ഓക്കെ, KG മുതൽ ഹൈസ്കൂൾ വരെ എല്ലാ ടീച്ചർമാർക്കും ഒരുപോലെയാണ് ശമ്പളം എന്ന് കേട്ടത് സത്യമാണോ? അത് 99% സത്യമല്ല. ഇപ്പോൾ ഞാൻ ഓൾറെഡി അത് പറഞ്ഞല്ലോ, വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അങ്ങനെയാണ് സാലറി കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ എത്യോപ്യൻ സ്കൂളുണ്ട്, ആ സ്കൂൾ എത്യോപ്യക്കാരുടെ എംബസി സ്കൂളാണ്. അവിടെ നമ്മൾ മലയാളീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു 9 or 10 years ബിഫോർ 2500 റിയാൽ, നാട്ടിൽ 50,000 രൂപയായിരുന്നു എല്ലാ ടീച്ചർമാരുടെയും സാലറി. KG പഠിപ്പിച്ചാലും ക്ലാസ് 1 പഠിപ്പിച്ചാലും പ്ലസ് 2 പഠിപ്പിച്ചാലും ഒരേ സാലറി ആയിരുന്നു 2500. ഇപ്പോൾ എങ്ങനെയെന്ന് അറിയില്ല, ആ സ്കൂളിൽ മാത്രമേ ഞാനത് കേട്ടിട്ടുള്ളൂ. ഏതെല്ലാം വിഷയത്തിലുള്ള ടീച്ചർമാർക്കാണ് സൗദി അറേബ്യയിലെ സ്കൂളുകളിൽ കൂടുതൽ ഡിമാൻഡ് ഉള്ളത്? നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ഇവിടെ മാത്ത് ടീച്ചർ, സയൻസ് ടീച്ചേഴ്സ്, പിന്നെ ഈ ടീച്ചർമാർക്കാണ് കൂടുതൽ. ഇംഗ്ലീഷ് ടീച്ചർമാർക്കും നല്ല ഡിമാൻഡാണ്, പക്ഷെ നാറ്റീവ് സ്പീക്കേഴ്സിനെയാണ് അവർ നോക്കുക. മാത്ത്, സയൻസ്, കമ്പ്യൂട്ടർ, ഇവിടെ അറബ് സ്കൂളുകളിലൊക്കെ അധികം കുട്ടികൾ എടുക്കുന്നത് സയൻസ് സബ്ജക്റ്റാണ്. അപ്പോൾ കൊമേഴ്സ് ഇല്ലേ എന്ന് ചോദിച്ചാൽ കൊമേഴ്സ് ഉണ്ട്, മെയിൻലി നമ്മുടെ ഇന്ത്യൻ പാകിസ്ഥാനി സ്കൂളുകളിലുണ്ട്. പിന്നെ ബ്രിട്ടീഷ് സ്കൂളുകളിൽ ബംഗ്ലാദേശ് ഇൻ്റർനാഷണൽ സ്കൂള്, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലുണ്ട്, പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ സ്കൂള്, അൽവാദി, ഇങ്ങനെ കുറച്ച് സ്കൂളുകളിൽ ആണ് മെയിൻലി ഫുൾ കൊമേഴ്സ് സ്ട്രീം ഉള്ളത്, അതായത് അക്കൗണ്ടിങ്, ബിസിനസ്, എക്കണോമിക്സ്. പിന്നെ അമേരിക്കൻ, ബ്രിട്ടീഷ് സ്കൂളിൽ അല്ലാത്ത സ്കൂളുകളിലൊക്കെ ബിസിനസ്സും എക്കണോമിക്സും ഉണ്ട്, അക്കൗണ്ടിങ് അത്ര കണ്ടിട്ടില്ല. മെയിൻലി ഇവിടെ കുട്ടികൾ അധികം പ്രിഫർ ചെയ്യുന്നത് സയൻസ് സബ്ജക്റ്റാണ്. അപ്പോൾ പിന്നെ സയൻസിൻ്റെ ടീച്ചേഴ്സിന് ഡിമാൻഡും കൂടുമല്ലോ. ഫ്ലൈറ്റ് ടിക്കറ്റ്, വെക്കേഷൻ സാലറി, ഇതെല്ലാം സ്കൂളുകൾ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട്. എല്ലാ സ്കൂളുകളും കൊടുക്കുന്നില്ല, ചില സ്കൂളുകൾ കൊടുക്കുന്നുണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം. എന്നാൽ പല സ്കൂളുകളിലും ഇപ്പോൾ വെക്കേഷൻ സാലറിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിലർ 12 month സാലറി ആക്കുന്നുണ്ട്, ചിലർ 11 month സാലറി. ഇവിടെ സ്കൂള് ക്ലോസ് ചെയ്യുമ്പോൾ 2 മാസമാണ് നമുക്ക് വെക്കേഷൻ വരുന്നത്. അപ്പോൾ അതിൽ 11 month സാലറി ആണെങ്കിൽ 1 മാസത്തെ വെക്കേഷൻ സാലറി കിട്ടും, അല്ല 12 month ആണെങ്കിൽ 2 മാസവും നമുക്ക് കിട്ടും. അത് ചില സ്കൂളുകളൊക്കെ, നമ്മുടെ സ്കൂളൊക്കെ വിസ ടീച്ചേഴ്സിനാണെങ്കിൽ അവർ ഫുൾ സാലറി മീൻസ് 12 month കൊടുക്കും. അല്ലാത്തവർക്ക് നമുക്കൊന്നും 12 month ആയിട്ടില്ല, അത് അവരുടെ ടീച്ചേഴ്സ് പോളിസിയിൽ അവർ പറയും. വിസ ടീച്ചർമാർക്കാവുമ്പോൾ അക്കോമഡേഷനും സൗദി ലേബർ ലോ പ്രകാരം അവർ കൊടുക്കണം എന്നാണ്, അത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ സ്കൂളുകളും കൊടുക്കുന്നില്ല. കല്യാണം കഴിച്ചവർക്ക് മാത്രമേ സൗദി ജോലി ചെയ്യാൻ പറ്റൂ എന്ന് കേട്ടത് ശരിയാണോ? അത് ഈ വർഷമായിരിക്കും നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവുക. അത് ഈ 2022-23 അക്കാദമിക് ഇയറിലാണ് ഇങ്ങനൊരു റൂള് വന്നിട്ടുണ്ട് മിനിസ്ട്രിയിൽ നിന്ന്. അപ്പോൾ നമ്മുടെയൊക്കെ സ്കൂളിൽ കുറേ ആളുകൾ കല്യാണം കഴിക്കാത്ത മീൻസ് അവർ പാരൻസിൻ്റെ ഇക്കാമയിലായിരിക്കുമല്ലോ, അങ്ങനെയുള്ള കുട്ടികളൊക്കെ റിമൂവ് ചെയ്യുക ചെയ്തത്. എന്നിട്ട് പിന്നെ സൗദി ടീച്ചേഴ്സും അല്ലാത്തവരൊക്കെ, അതായത് പിന്നെ മാരീഡ് ആയിട്ടുള്ള അവർക്ക് ഹസ്ബൻഡ് വിസയിലുള്ളവരെയാണ് പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു റൂളുണ്ട് കേട്ടോ. അതിപ്പോൾ ഈ വർഷം മുതലാണ് വന്നിട്ടുള്ളത്. അതായത് അവർ മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, പാരൻസിൻ്റെ വിസയിലുള്ളവർ വർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഈ വർഷം മുതൽ. ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിൽ എൻ്റെ മക്കളെ ചേർത്താൽ അവർക്ക് ഫീസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലാണെങ്കിൽ 40% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഒരു. അപ്പോൾ അവർ കുറച്ച് എമൗണ്ട് അവർ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുക ചെയ്യുന്നത്. അത് ഓരോ സ്കൂളും ആ സ്കൂളിൻ്റെ പോളിസി പ്രകാരം ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുകയായിരിക്കും. പിന്നെ അമേരിക്കൻ ഇൻ്റർനാഷണൽ സ്കൂൾ, ബ്രിട്ടീഷ് ഇൻ്റർനാഷണൽ സ്കൂളുകളിൽ ഫുൾ ഫീയും ഫ്രീ ആണെന്ന് കേട്ടിരുന്നു. പക്ഷെ ഞാൻ ആദ്യം തന്നെ പറയാണ്, അങ്ങനെയുള്ള സ്കൂളുകളിലേക്കൊക്കെ നേരിട്ട് പെട്ടെന്ന് നമ്മൾക്ക് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെറുതെ നമ്മൾ ഫേക്ക് പ്രോമിസ് ചെയ്തിട്ട് കാര്യമല്ലല്ലോ. ആദ്യം നമ്മൾ ഇവിടെ സൗദിയിൽ വന്ന് നല്ലൊരു സ്കൂളിൽ വർക്ക് ചെയ്യുക, എന്നിട്ട് പിന്നെ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളുകളിൽ വർക്ക് ചെയ്യുക, പിന്നെ നമ്മൾ സാവധാനം പോയിട്ടാണ് ഇങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ എത്തുക. അപ്പം നിങ്ങൾ ഫുൾ മക്കൾക്ക് ഫീ ഡിസ്കൗണ്ട് ഒന്നും കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടാണ് സൗദിയിലേക്ക് വരുന്നതും ജോബ് എടുക്കുന്നതുമെങ്കിൽ അത് നിങ്ങളുടെ തെറ്റായിരിക്കും എന്നാണ് എനിക്ക് പറയുന്നത്. അങ്ങനെ ചെയ്യരുത്, കുട്ടികൾക്ക് ഡിസ്കൗണ്ടേ കിട്ടുള്ളൂ. ഓക്കെ, അടുത്തത് ടീച്ചർമാർക്ക് അക്കോമഡേഷൻ, കാർ, ഇതെല്ലാം സ്കൂൾ കൊടുക്കുമോ?
കാറൊന്നും കൊടുക്കൂല, കമ്പനീസൊക്കെയാണ് കൊടുക്കുക. അക്കമഡേഷനും കൊടുക്കൂല, അക്കമഡേഷൻ കൊടുക്കില്ല എന്നല്ല, നല്ല വലിയ സ്കൂളുകൾ ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കൻ ബ്രിട്ടീഷ് സ്കൂളുകൾ കൊടുക്കും. അല്ലാതെ വിസ ടീച്ചർമാർക്ക് അക്കമഡേഷനുള്ള അതുപോലെ ക്യാഷ് കൊടുക്കും, ഒരു എമൗണ്ട് ഉണ്ടാവും അവരുടെ സാലറിയുടെ. ലേബർ ലോ പ്രകാരം 3 മന്ത് സാലറി എത്രയാണോ നിങ്ങളുടെ ബേസിക് സാലറി ഒരു മാസം, അതിൻ്റെ 3 മാസത്തെ സാലറി അക്കമഡേഷനായിട്ട് കൊടുക്കാറുണ്ട് എല്ലാ വിസ ടീച്ചർമാർക്ക് കേട്ടോ. അല്ലാത്ത സ്കൂളുകൾ അല്ലാതെ കൊടുക്കൂല. പിന്നെ കാറൊക്കെ യൂണിവേഴ്സിറ്റിയിലൊക്കെ വിസ എടുത്തവർ കമ്പനിയൊക്കെ കൊടുക്കുക, സ്കൂളൊന്നും കൊടുക്കൂല. അടുത്തത്, ഹൗസ് ഡ്രൈവറിൻ്റെ ഭാര്യയ്ക്ക് അവിടെ സ്കൂളിൽ ജോലി ചെയ്യാൻ പറ്റുമോ? എനിക്ക് ശരിക്കും ഒരു വിഷമം തോന്നിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അത് ഹൗസ് ഡ്രൈവർ, ഹസ്ബൻഡ് ഹൗസ് ഡ്രൈവർ ആയി എന്നൊന്നും വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല. നമ്മുടെ നിങ്ങൾ ഹസ്ബൻഡിൻ്റെ വിസയിലായിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് വെച്ചിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് ആണോ, നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുമോ എന്നാണ് സ്കൂൾ നോക്കുന്നത്. ഒരിക്കലും ഹസ്ബൻഡുമാരുടെ ജോലിയോ ഒന്നും നിങ്ങൾ എഫക്റ്റ് ചെയ്യൂല കേട്ടോ. നിങ്ങൾ ഹൗസ് ഡ്രൈവർ ആയിക്കോട്ടെ, ഹസ്ബൻഡ് കുക്ക് ആയിക്കോട്ടെ, ക്ലീനർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റും നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിലും സൗദിയിൽ പഠിപ്പിക്കാം. ഓക്കെ, ഞാൻ DTC കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് അവിടെ KG ടീച്ചറാവാൻ പറ്റുമോ? അതുപോലെ മോണ്ടിശ്ശേരി കഴിഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ചോദിച്ചിരുന്നു. ഇവിടെ അറ്റസ്റ്റഡ് ഡിഗ്രിയാണ് വേണ്ടത്. നിങ്ങളിപ്പോൾ ഈ DTC ഒരു മോണ്ടിശ്ശേരി കോഴ്സ് പോലെ KG അറ്റസ്റ്റഡ് ഡിഗ്രി ആയിട്ട് നിങ്ങൾക്ക് അറ്റസ്റ്റേഷൻ കിട്ടുന്നുണ്ടോ, നിങ്ങൾ സ്കൂളിൽ വന്ന് അപ്രോച്ച് ചെയ്യാം. അല്ലാതെ അറ്റസ്റ്റേഷൻ നിർബന്ധമാണ്, ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നതല്ലേ, അറ്റസ്റ്റേഷൻ വേണം, എന്നാലേ അജീർ ലൈസൻസ് കൊടുക്കുള്ളൂ. അപ്പോൾ അതിന് അറ്റസ്റ്റേഷൻ കിട്ടുന്നതാണെങ്കിൽ ഓക്കെ ആവും. ഓക്കെ, എനിക്ക് സൗദികളുടെ സ്കൂളിൽ ജോലി ചെയ്യാനാണ് ആഗ്രഹം, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നല്ല ആഗ്രഹമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ സൗദി സ്കൂളുകളിൽ ജോലി ചെയ്യുന്നവരെ എനിക്കറിയില്ല. നമ്മളധികം പേരും നമ്മുടെ ഇന്ത്യൻ എംബസി സ്കൂള് അല്ലെങ്കിൽ അമേരിക്കൻ ബ്രിട്ടീഷ് സ്കൂള്, പിന്നെ എന്താണെന്ന് വെച്ചാൽ അറബ് സ്കൂളുകളുണ്ട്, അവിടെ ചെറിയ ക്ലാസ്സിലെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ അറബി നല്ല ഫ്ലുവൻ്റ് ആയിരിക്കുകയും വേണ്ടി വരും. നല്ല ഇവരുടെ അതേ ലാംഗ്വേജിലൊക്കെ, അറബി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ടോക്കിംഗ് ഉണ്ടല്ലോ, ആ ലാംഗ്വേജ് തന്നെ ആവണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതും വലിയ ക്ലാസ്സിലേക്കൊന്നും അങ്ങനെ കിട്ടും തോന്നുന്നില്ല, ചെറിയ ക്ലാസ്സിലേക്ക്. കാരണം അവരുടെ ലാംഗ്വേജ് തന്നെ പഠിപ്പിക്കുന്ന സ്കൂളുകളാണ് സൗദി സ്കൂളുകൾ, അധികം ഇംഗ്ലീഷ് സെക്ഷന് അധികം ഉണ്ടാവില്ല. അതിൽ ഹൈസ്കൂളിലൊക്കെ നമ്മളെന്നും പിടിച്ചിട്ട് അവർ കയറ്റുമെന്ന് തോന്നണില്ല, അവരുടെ ആളുകൾ തന്നെ ഉണ്ട്. ഇപ്പോൾ കുറേ ആളുകൾ ക്വാളിഫൈഡ് ആയിട്ട് എന്താ ഡിഗ്രി ഒക്കെ എടുത്തിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് അത്ര ഈസി അല്ല. നിങ്ങൾ നല്ല ഫ്ലുവൻ്റ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് സ്കൂൾ ജോബ് ഫൈൻഡ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, വെബ്സൈറ്റുകളിലൂടെ പോകുന്നത്. ആ വീഡിയോ കണ്ടിട്ട് സൗദി സ്കൂളുകൾ നിങ്ങൾ തിരയുക, എന്നിട്ട് നിങ്ങൾ പോയിട്ട് അപ്ലൈ ചെയ്തോ. പക്ഷേ അറബിക് ഫ്ലുവൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാക്കുക. ഓക്കെ, അടുത്തത്, വിസിറ്റ് വിസയിൽ വന്ന് പിന്നെ ജോലി നോക്കി, ജോലി കിട്ടിയതിന് ശേഷം വിസ എടുത്താൽ മതിയോ? ഒരുപാട് പേര് ഇതേ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കുറേ പേരുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ആദ്യം വന്ന് പിന്നെ സ്കൂളിൽ അപ്ലൈ ചെയ്ത്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഇവിടെ ദുബായിൽ? ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ ഹസ്ബൻഡുമാരുടെ ഓക്കെ വിസിറ്റ് വിസയിൽ വന്നോ, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് അവർ സെലക്ട് ആയി കഴിയുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക്, ഇപ്പോൾ ഈ വർഷം അവസാനം എന്ന് പറഞ്ഞാൽ ഒരു മെയിലാകുമ്പോൾ സ്കൂളൊക്കെ ക്ലോസ് ചെയ്യും, നിങ്ങൾ ആ സമയത്ത് വിസിറ്റ് വിസയിലുണ്ടെങ്കിൽ സ്കൂളുകൾക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ അവർ വിളിച്ച് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങളെ എടുക്കാൻ തീരുമാനിക്കുമല്ലോ, ആ സമയത്ത് നിങ്ങൾക്ക് പറയാം എനിക്ക് വിസ എടുത്തിട്ട് വേണം വരാൻ. അപ്പോൾ പിന്നെ അടുത്ത അക്കാദമിക് ഇയറിൽ വന്നിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു വർഷത്തിൻ്റെ മിഡിലൊക്കെ നിങ്ങൾ ഇതിന് നിന്നാൽ എല്ലാ സ്കൂളിലും അർജൻറ്റായിട്ട് ടീച്ചറിനെ വേണ്ടി വരും. ആ സമയത്ത് നിങ്ങൾ പോയിട്ട് ഡെമോ കൊടുത്ത് നിങ്ങളവർ ഹയർ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിസ ഇല്ല, ഇക്കാമയില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ വിസക്ക് അപ്ലൈ ചെയ്ത് വിസ കിട്ടി അത് വിസയൊക്കെ അടിച്ചിങ്ങോട്ട് വരണമെങ്കിൽ മിനിമം ഒരു 3 മാസം പിടിക്കൂലേ? അതുവരെ ഒരു സ്കൂളും നിങ്ങളെ കാത്തിരിക്കണം എന്നുണ്ടോ? ഒരിക്കലുമില്ല. അവർക്ക് പെട്ടെന്ന് ടീച്ചർമാരെ വേണം, അവർ ടീച്ചേഴ്സിനെടുക്കും അല്ലേ.
അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ നിങ്ങൾ ഏപ്രിൽ മെയ്യിലൊക്കെ ഒരു മെയ് ലാസ്റ്റൊക്കെ സ്കൂളുകളിൽ അപ്ലൈ ചെയ്ത് ഡെമോ ഒക്കെ കൊടുക്കുക. പക്ഷേ ഒരു 5%, 10% എന്ന് പോലും ഞാൻ പറയില്ല, 5%. ഒരു പക്ഷേ നിങ്ങൾ നല്ല ടീച്ചറൊക്കെയാണ് നിങ്ങൾക്ക് അറിയും തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്ക്, പക്ഷേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അന്നേരം നിങ്ങൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് ഹസ്ബൻഡിലൂടെ വിസ എടുത്തിട്ട് വന്നാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ വിസ ക്യാഷൊക്കെ മുതലാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ക്ലിയർ ആണല്ലോ അല്ലേ. ഇനി അടുത്തത്, നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തു ഇൻ്റർവ്യൂ കൊടുത്ത് ജോലിക്ക് കയറാൻ പറ്റുമോ? യെസ്, നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ആ ചെയ്ത വീഡിയോയിൽ ഞാൻ കാണിച്ചല്ലോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നാട്ടിൽ നിന്ന്. മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മൾ ജോബ് കണ്ടെത്തേണ്ടതും അപ്ലൈ ചെയ്യേണ്ടതൊക്കെ. അങ്ങനെ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് നേരിട്ട് വരാം. ഇപ്പോൾ ഇവിടെ റിയാദിൽ ഇപ്പോൾ ഇന്നലെ പോലും ഞാനൊരാൾക്ക് ഒരു ഇത് കൊടുത്തു, അഡ്വർടൈസ്മെൻറ്റ്. റിയാദ് ഒരു ടീച്ചിങ് ട്രെയിനിങ് സെൻറ്ററിലേക്ക് നാട്ടിൽ നിന്നും ആർക്കും നേരിട്ട് അപ്ലൈ ചെയ്യാം. 6,000 റിയാൽ സാലറി കൊടുക്കുന്നുണ്ട്. എല്ലാ സബ്ജക്റ്റിലും അവർക്ക് ടീച്ചർമാരെ വേണം. അപ്പോൾ വിസ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തിരുന്നു ഇന്നലെ ഒരാൾക്ക്. അപ്പോൾ അങ്ങനെ ഉണ്ട് കേട്ടോ. അതുപോലെ യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ നാട്ടിൽ നിന്ന് വിസ എടുത്തുകൊണ്ടിരാം. പക്ഷേ യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് PhD നിർബന്ധമാണ്, അല്ലെങ്കിൽ അവർ വിസ അടിക്കൂല. അല്ലാതെ ടീച്ചർമാർക്കും അതുപോലെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡാണ്. ഓക്കെ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ ഡിഗ്രി ചെയ്തവർക്ക് അവിടെ ജോലി കിട്ടുമോ? ആദ്യം നിങ്ങൾ നാട്ടിൽ നിന്ന് ഈ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഏജൻസി ആയിട്ട് നോക്കുക. അത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് ആണോ, അവർ നിങ്ങൾ റെഗുലർ ആണോ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണോ, അതൊന്നും അവർ നോക്കൂല. ഓക്കെ, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് ആണോ നോക്കും, നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങൾ പഠിപ്പിക്കുന്നത് നല്ലതാണോ നോക്കും. ഡിഗ്രി ഫൈനൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് സൗദിയിൽ ജോലി കിട്ടുമോ? നാട്ടിൽ നിങ്ങൾക്ക് ജോലി കിട്ടുമോ? ഈ ഒരു ക്വസ്റ്റ്യനെ ചോദിച്ച അവർക്ക് ഞാൻ ഇവർക്ക് റിപ്ലൈ കൊടുത്തിട്ടില്ല ഞാൻ. കാരണം നമ്മൾ ഡിഗ്രി എങ്കിലും കംപ്ലീറ്റ് ആക്കണം ഇപ്പോൾ നമുക്ക് ജോബ് എടുക്കണമെങ്കിൽ, പഴയ കാലമല്ലല്ലോ. അപ്പോൾ എത്രയോ പ്രാവശ്യം പലതവണ ഞാൻ പറഞ്ഞു, വീണ്ടും പറയാണ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണം സൗദിയിൽ വർക്ക് ചെയ്യാൻ. അപ്പോൾ അതിന് നിങ്ങൾ ഡിഗ്രി പാസ്സാവണ്ടേ? എന്നിട്ട് അത് വെരിഫൈ ചെയ്തിട്ടല്ല, അറ്റസ്റ്റേഷൻ ഈസി പ്രോസസ്സ് അല്ല. മിനിമം ഒരു 15-1 മന്ത് എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അറ്റസ്റ്റേഷന്. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഡിഗ്രി ഫൈനൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ഫസ്റ്റ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുക, അറ്റസ്റ്റ് ചെയ്യുക, എന്നിട്ട് മാത്രം ജോബിന് അപ്ലൈ ചെയ്യുക ഇൻ്റർനാഷണൽ സ്കൂളുകളിൽ. നാട്ടിൽ എവിടെ നിന്നാണ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുക? നിങ്ങൾ നമ്മൾ മലപ്പുറം, ഞാൻ മലപ്പുറത്തു നിന്നാണ്. അപ്പോൾ മലപ്പുറം ഉണ്ട്. മുമ്പ് ഞാൻ എടുത്ത സമയത്ത് ഞാൻ കാലിക്കറ്റ് പോയിട്ട് നോർക്കയുടെ ഓഫീസ് ഉണ്ടാവും, നോർക്ക. നോർക്കെ പോയിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാ ഒറിജിനൽ കോപ്പിയും കാണിച്ച് അത് അറ്റസ്റ്റ് ചെയ്യുക. അത് നോർക്കെ പോയാൽ അറിയൂ, അവർ പറയും. ഇപ്പോഴത്തെ ന്യൂ റൂൾ എന്താന്ന് എനിക്കറിയൂല. അപ്പോൾ നിങ്ങൾ നേരിട്ടൊന്ന് നോർക്കെ പോയിക്കോ. നിങ്ങളുടെ അവിടെയുള്ള നോർക്ക് എവിടെയാണെന്നുള്ളത് ഒന്ന് ഗൂഗിളിൽ അടിച്ചാൽ നിങ്ങൾക്ക് കാണും. എന്നിട്ട് അവിടെ പോയി ചോദിക്കുക എന്തൊക്കെയാണ് സർട്ടിഫിക്കറ്റ് ആണ് അറ്റസ്റ്റേഷന് വരുമ്പോൾ എന്തൊക്കെ പ്രൂഫാണ് വേണ്ടത്. എന്നിട്ട് അവിടുന്ന് അറ്റസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ നാട്ടിൽ ഡൽഹിയിലാണ് സൗദിയുടെ എംബസി ഉണ്ട്. അപ്പം നമ്മുടെ എംബസിയിൽ നിന്നും സൗദിയുടെ എംബസിയിൽ നിന്നും ഡൽഹിയിൽ പോയിട്ട് ഇത് അറ്റസ്റ്റ് ചെയ്യണം. അതിന് നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഏജൻസികളുണ്ടാവും, നമ്മുടെയൊക്കെ നാട്ടിൽ ഏജൻസികളുണ്ടാവും. നിങ്ങൾ ട്രാവൽസുകളിൽ പോയി ചോദിച്ചാൽ മതി കേട്ടോ, ട്രാവൽസുകാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത്. മുമ്പ് അക്ബർ ട്രാവൽസിലുണ്ടായിരുന്നു എന്ന് കേട്ടിരുന്നു, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. ഓക്കെ, അറ്റസ്റ്റേഷൻ ഇല്ലാത്തൊരു സൗദിയിൽ ജോലി എടുക്കുന്നതായി കേട്ടു, സത്യമാണോ? നമ്മുടെ മലയാളികളുടെ കാര്യം, അറ്റസ്റ്റേഷൻ വേണമെന്ന് പറഞ്ഞാലും ഇതില്ലാതെ എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അപ്പോഴും നമ്മൾ നോക്കുക. അത് എംബസി സ്കൂളുകളിൽ ചില അർജൻറ്റ് വേക്കൻസിയിൽ അവർ അറ്റസ്റ്റേഷൻ ഇല്ലാതെ എടുക്കുന്നുണ്ട് ടീച്ചേഴ്സിനെ, ടെമ്പററി ഒക്കെ ആയിട്ട്. പക്ഷെ നിങ്ങൾ അതിനൊക്കെ എന്തിനാണ് റിസ്ക് എടുക്കുന്നത്? ഡിഗ്രി ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് വന്ന എല്ലാ ടീച്ചേഴ്സിനെ പോലെ പെർമനൻ്റ് ടീച്ചറായിട്ട് സൗദിയിലെ ഏത് സ്കൂളിലും നിങ്ങൾക്ക് വർക്ക് ചെയ്തൂടെ? അപ്പോൾ അതല്ലേ ഒന്നുകൂടെ നല്ലത്. ഓക്കെ, അല്ല ഇനി നിങ്ങൾക്ക് അറ്റസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ സൗദിയിലാണ് ഒന്ന് വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എംബസി സ്കൂളുകളിൽ നേരിട്ടൊന്ന് പോയിട്ട് അന്വേഷിച്ചാൽ മതി. ഓക്കെ, UAE അറ്റസ്റ്റേഷൻ കൊണ്ട് കാര്യമുണ്ടോ? ചില സ്കൂളുകൾ UAE അറ്റസ്റ്റേഷന് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രശ്നമില്ല, അത് പെട്ടെന്ന് കിട്ടുന്നുമുണ്ട്. ഇവിടെ സൗദിയിൽ നിന്നിട്ട് തന്നെ നമുക്ക് UAE അറ്റസ്റ്റേഷന് ചെയ്യാൻ പറ്റും.
ഇൻഡിപെൻഡൻ്റ് വിസയിൽ വന്നാൽ സ്കൂളിൽ ജോലി കിട്ടുമോ? അതായത് നാട്ടിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് വിസയിൽ വന്നിട്ട് സ്കൂളിൽ ജോലി എടുക്കുന്നത് റിസ്ക്കാണ്. ഞാൻ അറിയുന്നൊരു സയൻസ് ടീച്ചർ ഇതുപോലെ സയൻസ് ടീച്ചർ വിസയിൽ വന്നു, അവർക്ക് അജീറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അവർ വീണ്ടും ഹസ്ബൻഡിൻ്റെ വിസയിലേക്ക് മാറ്റിയതിൻ്റെ ശേഷം മാത്രമാണ് അവരുടെ അജീർ ലൈസൻസ് സ്കൂൾ ശരിയാക്കി കൊടുത്തത്. അല്ലാണ്ട് ഇൻഡിപെൻഡൻ്റ് വിസയിൽ വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഭർത്താവിനും ഭാര്യയ്ക്കും ഒരേ സ്കൂളിൽ ജോലി കിട്ടിയാൽ രണ്ടു പേർക്കും ഒരു അക്കമഡേഷൻ ആണോ കൊടുക്കുക? ക്വസ്റ്റ്യന്, നിങ്ങൾക്ക് വേണ്ടത് രണ്ട് അക്കമഡേഷൻ്റെ ക്യാഷ് വേണം, അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് തരില്ല. നിങ്ങൾ ഹസ്ബൻഡും വൈഫും ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു അക്കമഡേഷനേ തരുള്ളൂ കേട്ടോ. എനിക്ക് മനസ്സിലായി, നമുക്ക് അതിൻ്റെ രണ്ട് അക്കമഡേഷൻ്റെ ക്യാഷ് കിട്ടുമെന്നല്ലേ ഉദ്ദേശിക്കുന്നത്? കിട്ടൂല. ഇന്ത്യക്കാരായ കുട്ടികൾക്ക് ബ്രിട്ടീഷ് അമേരിക്കൻ കരിക്കുളം സ്കൂൾ പഠിക്കാൻ അതിൽ പഠിക്കാൻ പറ്റുമെന്നല്ലേ ചോദിക്കുന്നത്? അത് ഓ പറ്റും, പക്ഷെ നല്ല സാലറി നല്ല ഫീ ആണ് കേട്ടോ. സ്കൂളിലൊക്കെ അമേരിക്കൻ ബ്രിട്ടീഷ് കരിക്കുളം നല്ല സ്കൂൾ ഫീ ആണ്. ഇവിടെ ഇന്ത്യൻ സ്കൂളാണ് നമുക്കൊന്നും കൂടി അഫോർഡബിൾ ആവുക. പക്ഷേ നമ്മൾ പഠിപ്പിക്കുന്ന സ്കൂളിലാവുമ്പോൾ നമുക്ക് 40, 50, 60 ഒക്കെ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യൻ സ്കൂളിൻ്റെ ആ ഒരു ഫീ ഉള്ളൂ, ബാക്കി ഇവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡൗട്ടും ഒരുവിധമൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഉൾപ്പെടുത്താത്ത ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. നമ്മൾ പൊതുവെ മലയാളികൾക്കുള്ളൊരു സ്വഭാവമുണ്ട്, ഫസ്റ്റ് എനിക്കൊന്ന് പോയിട്ട് ജോയിൻ ചെയ്യുക സ്കൂളിൽ, എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, എൻ്റെ ടീച്ചിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്നെ എടുത്തോളും, പിന്നെ എനിക്ക് ഫ്യൂച്ചറിൽ നല്ല സാലറി കൂട്ടി കിട്ടിക്കോളും എന്നൊക്കെ. അങ്ങനെ ഒരു വിചാരം നിങ്ങൾ വിചാരിക്കണ്ട. അങ്ങനെ വിചാരിച്ച് സ്കൂളിൽ നിങ്ങൾ കയറാൻ വന്നാൽ നിങ്ങൾക്ക് നിരാശയായിരിക്കും. കാരണം സ്കൂളുകളിൽ ഒരിക്കൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അധികമൊന്നും ഇൻക്രിമെൻറ്റ് പ്രതീക്ഷിക്കണ്ട. 100 റിയാല് 200 റിയാല് ചില സ്കൂളുകൾ, അത്രയും നല്ല സ്കൂളുകൾ കൊടുത്താലായി, അധികം സ്കൂളുകളും ഇൻക്രിമെൻ്റ് ഒന്നും നമുക്ക് കിട്ടൂല. പിന്നെ വരുന്നത് നല്ല സ്കൂളുകളൊക്കെയാണ്, പിന്നെ നമ്മൾ ക്ലാസ്സുകൾ, മുമ്പ് നമ്മൾ 7th or 8th ഒക്കെ പഠിപ്പിച്ച ഒരു ടീച്ചർ 10+2+1 വരുമ്പോൾ ചെറിയൊരു സാലറി ഡിഫറൻസ്, അതും 300-400 റിയാലിൽ കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് ടീച്ചിങ് എങ്ങനെയെന്ന് നോക്കുക, പിന്നെ നിങ്ങൾ സ്കൂള് മാറിപ്പിടിക്കുക. സ്കൂള് മാറിപ്പിടിച്ചിട്ട് അവിടെ നിങ്ങൾ ഒന്നുകൂടെ കൂടിയ സാലറിക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ അങ്ങനെ ഓരോ വർഷം സ്കൂള് മാറി മാറി നിങ്ങൾക്ക് എത്ര സാലറി ഉള്ള സ്കൂളിലാണോ അങ്ങോട്ട് നിങ്ങൾ എത്തിപ്പെടുക. അതിന് ആദ്യം നമ്മൾ നമ്മുടെ ക്വാളിറ്റി കൂട്ടേണ്ടതുണ്ട്. അത് നമുക്ക് നേരെ ഒരു വലിയ സ്കൂളിലേക്ക് പോയിട്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമ്മളെ നാട്ടിൽ നിന്ന് വന്ന നമ്മൾക്ക് കുറച്ച് ലിമിറ്റേഷൻസ് കാണും. നമ്മളാരും ഇൻ്റർനാഷണൽ സ്കൂളിൽ ടീച്ചേഴ്സൊന്നും ആയിരുന്നില്ല. അപ്പോൾ ആദ്യം ചെറിയ സ്കൂളിൽ ജോയിൻ ചെയ്ത് അങ്ങനെ അങ്ങനെ നമ്മളത് മനസ്സിലാക്കി എടുത്തിട്ട് പിന്നെ വലിയ സ്കൂളിലേക്ക് എത്തിപ്പെടുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. ഇനി സൗദിയിലെ ലിവിങ് കോസ്റ്റ്, നിങ്ങളുടെ മറ്റു കുറേ ഡൗട്ട്സ് വേറെ ഉണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം. കാരണം ഇത് സ്കൂൾ ടീച്ചേഴ്സിന് വേണ്ടി മാത്രമുള്ള സ്പെഷ്യൽ വീഡിയോസ് ആയിട്ട് ചെയ്തതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനിയും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ ബട്ടനും ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്തോ, എന്നിട്ട് മാത്രം വീഡിയോ ക്ലോസ് ചെയ്തോ കേട്ടോ. താങ്ക് യു.